ഹലോ നമസ്കാരം, ഞാൻ പ്രവീൺ മോഹൻ. ലാൽ ബ്രദേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് മൂവിയെ കുറിച്ചാണ്. നമ്മളെല്ലാവരും സിനിമകളും എല്ലാം ഇപ്പോൾ കൂടുതലായിട്ടും 2020 2019 എല്ലാം വന്നുപോയിട്ടുള്ള ത്രില്ലർ സിനിമകൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മലയാള സിനിമയെ ഞെട്ടിക്കുന്ന കൂടുതൽ ഡയറക്ടേഴ്സിന്റെയും സിനിമോട്ടോഗ്രാഫേഴ്സിന്റെയും BGM and SFX സൗണ്ട് മിക്സിംഗ് ടീമിന്റെയും ഒരു പുത്തൻ ആരാധനയെ ഉണർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്കും കൊറിയൻ സിനിമയ്ക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയൊരു സംഭവത്തെ എടുത്തു കാണിക്കാൻ പോകുന്ന ഒരു ഷോർട്ട് മൂവിയെ കുറിച്ചാണ് നിങ്ങളേക്ക് എത്തിക്കുന്നത്. കനക എന്നാണ് ഈ ഷോർട്ട് മൂവിയുടെ പേര്. അമ്മ വേലക്ക് പോയിട്ട് ഇന്നും വീട്ടിലേക്ക് തിരുമ്പി വരല. 4 നാളിക്ക് മുന്നാടിയേ വന്നിരുന്നു സൊന്നാങ്ക. ഫോൺ വേറെ സ്വിച്ച് ഓഫാ ഇരിക്കു. കനക എന്ന ഷോർട്ട് മൂവി കഥയോടും കഥയിലപ്പുറം ക്യാരക്ടേഴ്സിനോടും അതിലപ്പുറം ടെക്നിക്കൽ സൈഡിനോടും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഷോർട്ട് മൂവിയാണ്. ഇതിന്റെ ക്യാമറ നിർവഹിച്ചിട്ടുള്ളത് ഷെറിൻ രവീന്ദ്രൻ എന്നുള്ള ഒരു പയ്യനാണ്. അതിഗംഭീരമായിട്ട് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ത്രില്ലർ ഏത് രീതിയിൽ ഷോട്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ ഫ്രെയിമിങ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായ ധാരണ ഷൈജു കാരുദിനെ പോലെയും അമൽ നിരുദിനെ പോലെയും എല്ലാം തന്നെ കറക്റ്റ് വ്യൂ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള ധാരണ ഈ സിനിമോട്ടോഗ്രാഫർക്ക് ഉണ്ട് എന്നുള്ളത് ഈ കനക എന്ന മൂവിയിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ തിരക്കഥയും സംവിധാനം നിർവഹിച്ചിട്ടുള്ള ശിവപ്രസാദ് എന്നുള്ള വ്യക്തിയാണ്. അതിലുപരി എനിക്ക് ഈ ഒരു ഷോർട്ട് മൂവി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ ഇതിന്റെ BGM ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് SFX ആൻഡ് സൗണ്ട് മിക്സിംഗ് ഇത് ചെയ്തിട്ടുള്ള റിജോ ജോൺ എന്ന വ്യക്തിയാണ്. അതിമനോഹരമായി ഇപ്പോൾ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള 5ാം പാതിരയും ഫോറൻസിക്കിനും അതുപോലെ തന്നെ ഇത് അതിലുപരി കൊറിയൻ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഭീകരത നടത്തുന്നതും ത്രില്ലർ അടിപ്പിക്കുന്നതുമായിട്ടുള്ള കുറേ മൂവികൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനോട് ഇടം പിടിക്കുന്ന രീതിയിലുള്ള സൗണ്ട് മിക്സിംഗ് ഒരു ഒരു മാന്ത്രികമാക്കിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം നിങ്ങളെല്ലാവരും കാണുക. ഇതിൻ്റെ കഥയിലുള്ള സാരം എന്തെന്ന് വെച്ചാൽ കഥ നടക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു വീട്ടിൽ വെച്ചിട്ടാണ്. അധികം 3 കഥാപാത്രങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഉള്ള ഒരു ഷോർട്ട് മൂവിയാണ്. കൂടുതലായിട്ടും ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളും ആ ഒരു പ്ലാനിങ് മേക്കേഴ്സാണ് ഇതിൻ്റെ ഡയറക്ടർ ശിവപ്രസാദ് എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യത്യസ്തമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനും അത് ആകർഷിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കും കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടുതലായും കഥ പോകുന്നത് ഒരു ത്രില്ലർ ഒരു മരണത്തിൻ്റെ കഥ പറയുന്ന ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിമാണ്. നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഫീഡ്ബാക്കുകളെല്ലാം ഞങ്ങളെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളെല്ലാം നിങ്ങളുടെ ഞങ്ങളിലേക്ക് എത്തിക്കുക. താങ്ക് യു.